ഭർത്താവ് കാരണം കസ്തൂരിക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ലേ? കസ്തൂരിയുടെ ഭർത്താവ് ഉറക്കമൊഴിഞ്ഞ് കസ്തൂരിയെ നല്ലവണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണല്ലേ? അപ്പൊ വിടാനുള്ള ഉദ്ദേശമില്ല, ഞാനും വിട്ടുകൊടുക്കില്ല. വലിയ പഠിപ്പും വലിയ ജോലിയൊക്കെ ഉള്ള ആളാണോ? എന്താ പേര്? കസ്തൂരിയുടെ വല്യച്ഛൻ ആളെ കളിയാക്കാൻ മിടുക്കന. പ്രശസ്തനാണെങ്കിൽ പേര് കേട്ടറിയാലോ. പേര് പറയൂ. പിന്നെ അച്ഛനും അമ്മയും പോയിട്ട് വന്നില്ലല്ലോ. അവരെങ്കിൽ വരും. കസ്തൂരിയുടെ ഭർത്താവിന്റെ പേര് വല്ലിച്ച? അതെ. ഇവിടെ കസ്തൂരിയുടെ ഭർത്താവ് അറിയപ്പെടുന്നവനാണ് പോലും. ആരാണെന്ന് അറിയണ്ടേ? പേര് പറ. വല്ലിച്ച വന്നേ. വാ. ഇങ്ങോട്ട് വന്നേ. എന്താന്നേ? വല്ലിച്ചാം, അവർക്ക് പേര് പറയാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ കുത്തി കുത്തി ചോദിക്കുന്നേ? അതല്ലെന്ന്, അവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. കസ്തൂരിക്ക് വിദ്യാഭ്യാസമുള്ള ഭർത്താവിനെ കിട്ടില്ലെന്ന് ഞാൻ പരിഹസിച്ചതുപോലെ അവർക്ക് തോന്നിയത്. സത്യമായിട്ട് ഞാൻ കളിയാക്കി ചോദിച്ചതല്ല, കാര്യമായിട്ട് ചോദിച്ചതാ. വല്യച്ഛന് തോന്നുന്നുണ്ടോ ഈ കസ്തൂരിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുമെന്ന്? എന്താ കിട്ടിക്കൂടായികയുണ്ടോ? അങ്ങനെ ഒരാളാണ് അവളുടെ ഭർത്താവെങ്കിൽ കസ്തൂരി ഇവിടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുവോ? അത് അത് ശരിയാ. ആ വല്യച്ഛൻ എന്ത് കേട്ടാലും വിശ്വസിക്കും, ചിന്തിക്കില്ല. ഇനി ഞാൻ ചിന്തിച്ചോളാം. എന്നോടൊന്നും തോന്നരുത്, എന്നെ കളിയാക്കാന്ന് കരുതിയിട്ടാ ഞാൻ പേര് പറയാത്തത്. ശരി ശരി, ഭർത്താവിന്റെ കാര്യം വിട്. പരീക്ഷയുടെ കാര്യത്തിൽ പേടിയുണ്ടെന്ന് പറഞ്ഞത് മരുമോൻ അവിടെ വന്നപ്പോ പാമ്പ് കടിച്ചിരുന്നല്ലോ. പിന്നെ മരുമോനെ ചികിത്സിക്കലായിരുന്നു അവളുടെ പണി. വല്യച്ഛൻ എന്ത് കേട്ടാലും വിശ്വസിക്കും, ചിന്തിക്കില്ല. അച്ഛനും അമ്മയും വന്നു. രാധ മണിക്ക് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കട്ടെ. അറിയപ്പെടുന്ന മരുമനെ പാമ്പ് കടിച്ച ഒന്നും പത്രത്തിൽ കണ്ടില്ല കേട്ടോ. എന്തിനാ പാമ്പ് കടിച്ചതൊക്കെ ഇവിടെ പറയാൻ പോയത്? അതൊന്നും ഇവിടെ ആർക്കും അറിയില്ല. അറിഞ്ഞാ പിന്നെ അത് മതി എല്ലാരും ടെൻഷൻ അടിക്കാൻ. അത് എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ നടന്ന ഒരു കാര്യവും ഇവിടെ ആരോടും പറയണ്ട. കസ്തൂരി പ്രകാശിന്റെ കൂടെ വന്നതെന്ന് എനിക്കറിയായിരുന്നിട്ടും ഞാൻ എന്തുകൊണ്ട് പറയാതിരുന്നത്? കസ്തൂരി ഒരുത്തിന്റെ കൂടെ കറങ്ങാന്നറിഞ്ഞാ അവളെപ്പറ്റി ഈ വീട്ടിലുള്ളവർ എന്ത് കരുതും? പിന്നെ ഈ വീട്ടിൽ കേറ്റു. അതുകൊണ്ട് ശരിക്കും ആലോചിച്ച് വേണം സംസാരിക്കാൻ. പാമ്പ് കടിച്ചതൊന്നും പറയണ്ടായിരുന്നു. ഇല്ല, ഇനി ഒന്നും പറയില്ല. മനുഷ്യനെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ആരാ? എന്താ വാസന്തി? രണ്ടാളെന്താ പന്തം കണ്ട പെരിച്ചായ പോലെ അങ്ങ് നോക്കണത്? ഞാനേ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന കസ്തൂരിയുടെ മൂത്താച്ചിയെ നമ്മുടെ ബെഡ്റൂമിൽ കയറ്റി. എന്താ നിങ്ങളൊക്കെ ആരാ? ആദിമോന്റെ ബന്ധുക്കളാണോ? ബന്ധുക്കളാണോന്ന് ചോദിച്ചാ അങ്ങനെ പറയത്തക്ക ബന്ധമൊന്നുമില്ല. പിന്നെ ആദിയുടെ അച്ഛനും അമ്മയായിട്ട് വരും. ഞാൻ മൂത്താച്ചി, എന്നെ പറ്റി ആദിമോൻ ഒന്നും പറഞ്ഞിട്ടില്ലേ? കസ്തൂരിക്ക് ഇങ്ങനെ ഒരു മൂത്താച്ചുള്ള കാര്യം പറഞ്ഞിട്ടേ ഇല്ലേ?
ആദ്യം നല്ല പരിചയമാണല്ലോ. അത് ഈ വക സാധനങ്ങളുമായിട്ടാണല്ലോ അവന് പണ്ട് അടുപ്പം. എന്താ രണ്ടുപേരും പെറുപെറുക്കണത്? അല്ല, ഇത് ഞങ്ങൾ കിടക്കുന്ന മുറിയാ. ഓ, അതിനെന്താ? ഞാൻ പോണവരിക്ക് ഈ മുറി തന്നെ കിടക്കൂ. ഇതെന്റെ അമ്മയാ. ഓ, നിങ്ങളെപ്പോ വന്നു? രാവിലെ എത്തി. ബാലേട്ടന് മനസ്സിലായില്ലേ ഇത് നമ്മുടെ കസ്തൂരിയുടെ അമ്മയാ. ഓ, കസ്തൂരി വന്നില്ലേ? ആ വന്നു. അവള് മരുമോന്റെ കൂടെ. മരുമോന്റെ കൂടെ അല്ല, കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാ. ഓ, എന്നിട്ട് ഇങ്ങോട്ട് വരും. അവള് പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. പഠിപ്പിക്കാൻ മരുമോൻ അങ്ങോട്ട് വന്നിരുന്നല്ലോ. ഓ, കസ്തൂരിയുടെ കല്യാണം കഴിഞ്ഞല്ലേ. കല്യാണം കഴിഞ്ഞോന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. അന്നങ്ങനെ പറ്റിപ്പോയി. ആരോടും ചോദിക്കാനോ പറയാനോ പറ്റിയില്ല. ഇനി അതും പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. അത് കുറ്റപ്പെടുത്തിയതല്ല, കല്യാണം കഴിഞ്ഞാ പിന്നെ ഭർത്താവിന്റെ വീട്ടിലാണല്ലോ നിൽക്കേണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ അല്ലേ? കഴിച്ചു കഴിച്ചു. ഞങ്ങൾ ഈ മുറിയിൽ നിന്ന് മാറണോ? വേണ്ട വേണ്ട, ഇവിടെ തന്നെ കിടന്നോളൂ. അവര് ചോദിച്ചത് കേട്ടോ, കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടതെന്ന്. അവര് പറഞ്ഞ ന്യായല്ലേ? കസ്തൂരി കെട്ടിക്കൊണ്ടുവന്ന ഈ വീട്ടിലല്ലേ നിൽക്കേണ്ടത്? കൂട്ടുകാരുടെ വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞ ആർക്കെങ്കിലും ഇഷ്ടപ്പെടോ? കൂട്ടുകാരിയുടെ വീട്ടിലല്ലല്ലോ അമ്മേ, കസ്തൂരി പ്രകാശിന്റെ കൂടെയല്ലേ. അതെങ്ങനെ ഇവിടെ അറിഞ്ഞ? തൽക്കാലം ഇങ്ങനെ തന്നെ പറഞ്ഞാ മതി. എന്റെ കൗമുത്തപ്പ, അവൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തോന്നണേ. നീ തമ്പിച്ചാറിനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ തമ്പി സാറ് ന്യൂസ് ഇന്ത്യയുടെ അസറ്റ് ആണെന്നുള്ളതിന് നീ എന്താ പറഞ്ഞ? തമ്പി സാറ് ന്യൂസ് ഇന്ത്യയുടെ അസറ്റ് ആണെന്ന്. എന്തായാലും നീ പറഞ്ഞത് ശരിയായില്ല. അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞില്ലെന്നേ. സ്റ്റോപ്പ് ഇറ്റ്. ഇവിടെ നിങ്ങൾ മാത്രമല്ലേ, വേറെയും ഗസ്റ്റുകളുണ്ട്. ഇതൊരു പ്രൈവറ്റ് കോട്ടേജ് അല്ല, ഗവൺമെന്റ് റെസ്റ്റ് ഹൗസാ. ഇവിടെ താമസിക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം ഡിസിപ്ലിൻ ഉണ്ട്. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്ത് കള്ളുകുടിച്ച് കൂത്താടാനുള്ള സ്ഥലമല്ലിത്. ഈ നിമിഷം നിങ്ങളെ പിടിച്ച് പുറത്താക്കാൻ എനിക്കൊരു ഫോൺ കോളിന്റെ ആവശ്യമുള്ളൂ. പബ്ലിക് നോയിസൻസ് ക്രിമിനൽ ഒഫൻസാ, അറിയോ? അറിയില്ലെങ്കിൽ ഇപ്പൊ അറിയിച്ചു തരാം. ഉത്തരവാദിത്തപ്പെട്ടൊരു വാർഡൻ ഉണ്ടായിട്ടും നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ റൂം ഗസ്റ്റിന് കംപ്ലൈന്റ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഇത്രയും സമയം ക്ഷമിച്ചു, ഇനി പറ്റില്ലേ? മാഡം വേണ്ട, കംപ്ലൈന്റ് ചെയ്യണ്ട, ഞാനൊരു ജേണലിസ്റ്റാ. ഓഹോ, എന്നിട്ടാണോ ഈ അഴിഞ്ഞാട്ടം? തന്നെയൊക്കെ ആദ്യം ശിക്ഷിക്കേണ്ടത്. തമ്പി സാറ്, ന്യൂസ് ഇന്ത്യയുടെ ലേഖകനാ. ന്യൂസ് ഇന്ത്യയുടെ ലേഖകനോ? എങ്കിൽ ന്യൂസ് ഇന്ത്യയിൽ ഇയാളുടെ ലേഖനം എടുത്ത് ഇന്നത്തോടെ അവസാനിപ്പിക്കാം. സോറി മാഡം, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. സാർ, ആദ്യ സാർ അവിടെ പോകാനുണ്ടായ കാരണം. സോറി മാഡം, വാ. സോറി സോറി. ഇത് ഒരു ന്യൂസ് ഇന്ത്യയിലെ ലേഖകൻ. ആരായാലും എന്താ, കള്ളിന്റെ ചൂടായില്ലാറ്റിനും. നീ വാ.
കൗസ്തുഭത്തിലുള്ള എല്ലാവരെയും വിട്ട് ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം സാർ. സാറിനും റാണി ചേച്ചിക്കും നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ മാറിക്കോളാം. കസ്തൂരി മനഃപൂർവ്വം ഇങ്ങോട്ട് വരാതിരിക്കാൻ പ്രകാശന്റെ സഹായത്തോടെ മറ്റെവിടേക്കെങ്കിലും മാറിയതായിരിക്കോ? സാറ് നടന്നു. അവസാനമായി ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി പിന്നാലെ വന്നത്. ഇനി ഒരടി സാറിന്റെ പിന്നാലെ ഞാൻ വരില്ല. പാവം, ഈ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി നീ ഏത് ദുരിതത്തിലേക്കാ മാറിയത്? മൂസിയുടെ പപ്പയുടെയും മമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാ, അതിന്റെ സെലിബ്രേഷനാ. കസ്തൂരി, എനിക്ക് വേണ്ട. This is celebration. Come on here. വേണ്ട, എനിക്ക് വേണ്ട, എന്നെ വിട്. പക്ഷെ നമ്മുടെ ശമ്പളം പറ്റുന്ന ഈ സെർവന്റ് എന്റെ കയ്യിൽ ബീർ തട്ടി തെറിപ്പിച്ച ഞാൻ സഹിക്കില്ല. മൂസി, വെറുതെ നല്ലൊരു മൂഡ് കളയല്ലേ, ഇനി എന്തോന്ന് മൂഡ്? എല്ലാം പോയില്ലേ? കസ്തൂരി, നീ ചെയ്തത് ശരിയായില്ല. വേണമെങ്കിൽ കുടിക്കാതിരുന്നാ പോരെ. ഞാൻ വേണ്ടെന്ന് പലവട്ടം പറഞ്ഞിട്ടും എന്റെ വായിലേക്ക് ഒഴിക്കാൻ നോക്കിയപ്പോഴല്ലേ ഞാൻ തട്ടി മാറ്റിയത്. ഒഴിക്കാൻ ശ്രമിച്ചു മൂസി, തട്ടി മാറ്റുമോ? എടി, ഞാൻ ആരാന്ന് അറിയോ നിനക്ക്? എന്റെ പപ്പയുടെ മമ്മയുടെ സോഷ്യൽ സ്റ്റാറ്റസ് അറിയോ നിനക്ക്? അറിയോളി. വേണ്ട മൂസി, എനിക്കതറിയേണ്ട ആവശ്യമില്ല. എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച അത് ആരായാലും ഞാൻ എതിർക്കും. നീ എതിർക്കും? ഒരു സെർവന്റിന് ഇത്ര അഹങ്കാരം പാടില്ല. നിൽക്കും മൂസി. കസ്തൂരി, കസ്തൂരി, നീ പോയിട്ട് വാ. മൂസി, പേടി എന്നെ. അഞ്ച് കാശിന് ഗതിയില്ലെങ്കിലും എന്തൊരു അഹങ്കാരമാക്കാം. ഞാൻ എന്റെ പപ്പയുടെ മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറിയാ ആഘോഷിക്കുന്നത്. അവക്കിങ്ങനെ ആഘോഷിക്കാൻ ഒരു തന്ത കാണുമെന്ന് ആർക്കറിയാം. എന്നിട്ട് അവള് അഹങ്കാരം കാണിക്കുന്നു. കാമുത്തപ്പ, ഞാനിനി എന്ത് വേണം? എങ്ങനെ ഇവിടെ കഴിയും? ഇവിടുന്ന് എങ്ങോട്ട് പോവും? എന്താ അതാ നോക്ക്.
എന്താ ഇത്? ഇതേ ഇതൊന്ന് വാസന്തി കാണണ്ട. വാസന്തി അമ്മ സ്വാതിമോളുടെ മുറിയിലാണ് കിടക്കുന്നത്. ആദിമോന്റെ അമ്മ എന്നോട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അതെ, കിടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബെഡിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ശരിയാണോ? ആ അതെ, അതെ ഇവളോട് ചോദിച്ചു. എന്നോടോ? ആ നീയല്ലേ ഭക്ഷണം കൊണ്ടുതന്നത്? നിങ്ങളോട് ആരാ ഭക്ഷണം ഇവിടെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ? ഈ തള്ള എന്നോട്. തള്ള? ഈ ചെറുപ്പക്കാരി എന്നോട് ഇവിടെ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അവരങ്ങനെ പറഞ്ഞ നിങ്ങൾ അങ്ങനെ കൊണ്ടു കൊടുക്കാമോ? കിടക്കണടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമായിരിക്കും ഇവർക്ക്. സരോജിനി ഇങ്ങനെയാണോ ഭക്ഷണം കഴിക്കാറ്? അത് അത് പിന്നെ ഇവര് പോണതുവരെ എന്താണ് വേണ്ടതെന്ന് കൊച്ചമ്മ പറഞ്ഞോണ്ട്. എന്ത് വേണമെങ്കിലും തിന്നാൻ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ കണ്ടോ, ഈ ബെഡ്ഷീറ്റ് മുഴുവൻ വൃത്തികേടാക്കി. ഓരോരുത്തരും അവരവര് ശീലിച്ചതേ എവിടെ പോയാലും ചെയ്യുള്ളൂ. അത് നമ്മളെ ശ്രദ്ധിക്കണ്ടേ? ആ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കേ. പറ്റില്ലാന്ന് വെച്ചാ പറഞ്ഞു വിട്, നമുക്ക് വേറെ ആളെ കൊണ്ടുവരാം. വെറുതെയല്ലോ, ആദ്യമോ ശമ്പളം എണ്ണി കൊടുത്തിട്ടല്ലേ. അമ്മേ, എന്തേ കാണിക്കുന്നേ? ഇവിടെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നേ? എടി, നമ്മൾ അനത്തുന്നതും കുടിക്കുന്നതും കിടക്കുന്നതും ഒരിടത്തല്ലേ. ഓ, കസ്തൂരിയുടെ അടുത്ത് വന്നപ്പോ നീ വലിയ പത്രാസുകാരിയായില്ലേ. ഞാനെല്ലാം വൃത്തിയാക്കിക്കോളാം. ഏയ്, അതിന്റെ ആവശ്യമില്ല, സരോജിനി വൃത്തിയാക്കിക്കോളും. അതെ, അതിനല്ലേ വേലക്കാരി വെച്ചിരിക്കണേ. എനിക്ക് ഇതല്ലാതെ പിടിപ്പത് പണിയുണ്ട് വേറെ. വേണ്ട, ഇതൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. വേണ്ടെന്നേ, ഇപ്പൊ സരോജിനി തനിച്ചല്ലേ ഉള്ളു ഇവിടെ. ഒരു സഹായത്തിന് കസ്തൂരി പോലും ഇല്ലല്ലോ. അതാ ഇവരങ്ങനെ പറഞ്ഞത്. കസ്തൂരി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അത് ഒരു പണി എടുക്കുകയില്ല. അവളെ ഞാൻ വീട്ടു ജോലി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാന്ന് വിചാരിച്ചാലേ ഇവിടെ ആരും സമ്മതിക്കുകയില്ല. നിന്നെ അടുക്കള പണിക്ക് സഹായിക്കാനല്ല അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വലിയ മേടിയും വലിയ അച്ഛനെയും കാര്യം നോക്കാനാ. നിന്നെ അടുക്കള പണിക്ക് സഹായിക്കാനല്ല അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വലിയ മേടിയും വലിയ അച്ഛനെയും കാര്യം നോക്കാനാ. സരോജിനി ഇതെല്ലാം എടുത്തോണ്ട് പോ. ഷീറ്റിലൊക്കെ കറിയായിട്ടുണ്ട്, ഇത് മാറ്റണോ? വേണ്ട, നാളെ ഇവര് പോയിട്ട് മാറ്റിയാ മതി. നാളെ പോവാനോ? പിന്നെ ഇവിടെ തന്നെ താമസിക്കാനാണോ ഉദ്ദേശം? എന്റെ കസ്തൂരി മോളുടെ വീട്ടിൽ നിന്ന് എപ്പ പോണെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് കസ്തൂരി മോള് ഇവിടെ ഇല്ലല്ലോ. സരോജിനി നിങ്ങൾ ചെല്ലു. മാറു മാറു മാറു. കസ്തൂരി വന്നിട്ട് ഞാൻ പോവും. കസ്തൂരി എന്ന് വരും? അവള് നാളെ ഇങ്ങ് വരും, കൂട്ടുകാരിയുടെ വീട്ടില. നിങ്ങൾ വന്നപ്പോ പറഞ്ഞത് മരുമോന്റെ കൂടെയാന്നല്ലേ? ഇവിടെ എത്തും വരെ ഞങ്ങൾ വിചാരിച്ച അങ്ങനെയാ. കൂട്ടുകാരിയുടെ വീട്ടിലെന്ന് എങ്ങനെ അറിഞ്ഞു? അത് അത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്ന പറഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞ കൂട്ടുകാരിയുടെ വീട്ടിലാണെന്ന് നിങ്ങൾക്കൊരു ഉറപ്പും ഇല്ലല്ലേ? ഒറ്റ മോളല്ലേ ഉള്ളൂ, അവൾ അവിടെ തന്നെ ഉണ്ടോന്ന് ഉറപ്പ് വരുത്തണ്ടേ? രണ്ടു ദിവസമായില്ലേ മോള് വീട്ടിൽ നിന്ന് പോന്നിട്ട്. അവൾ ഇവിടേക്ക് വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? അവൾ വേറെ ഏതെങ്കിലും വഴിക്കായി പോയാ നഷ്ടം നിങ്ങൾക്കല്ലേ? അതുകൊണ്ട് പറഞ്ഞത്. നിങ്ങൾ പറയുന്നതില് എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അതൊന്നും ഇവിടെ ആരും ചികഞ്ഞന്വേഷിക്കാൻ പോകുന്നില്ല. കസ്തൂരി ഇവിടെ എല്ലാവർക്കും വലിയ കാര്യ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ രണ്ടോ മൂന്നോ ദിവസം തങ്ങിയ ആരും ഒന്നും പറയേയില്ല. പക്ഷേ
കസ്തൂരി ഇല്ലാതെ ഒരന്യ വീട്ടിൽ നിങ്ങൾക്ക് കഴിയാൻ പറ്റുമോ? കസ്തൂരിയെ എനിക്കും വലിയ വിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോ എന്തോ ഒരു കള്ളത്തരം അവളിലും ഉണ്ടോന്നൊരു സംശയം. എന്തായാലും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയോ അതല്ല ഇവിടെ എത്തിക്കുകയോ ചെയ്യണം. അവര് പറഞ്ഞു പോയത് കേട്ടില്ലേ? കസ്തൂരി ഈ വീട്ടിലേക്ക് വരണമെന്ന് അവർക്കൊരു നിർബന്ധവുമില്ല. ആദിമോനെ വേറെ പെണ്ണ് കിട്ടും എന്നല്ലേ അവര് പറഞ്ഞതിന്റെ അർത്ഥം? കസ്തൂരി നാളെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരേണ്ടി വരില്ല. നീ മരുമോനോട് ചെന്ന് പറ. എന്തു പറയും അമ്മേ, പ്രകാശിന്റെ കൂടെ എങ്ങോട്ടോ പോയെന്നോ? മരുമോനെ വിട്ട് കസ്തൂരി എവിടെയും പോവില്ല. അവളെത്താത്തന്റെ പേരിൽ മരുമോൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. കസ്തൂരിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ മരുമോൻ കാത്തിരിക്കണത്. നീ ചെന്ന് പറ, മരുമോൻ കസ്തൂരിയെ കണ്ടുപിടിക്കും. കസ്തൂരി പ്രകാശിന്റെ കൂടെ വന്നതെന്ന് എനിക്കറിയായിരുന്നിട്ടും ഞാൻ എന്തുകൊണ്ട് പറയാതിരുന്നത്? കസ്തൂരി ഒരുത്തിന്റെ കൂടെ കറങ്ങാന്നറിഞ്ഞ അവളെപ്പറ്റി ഈ വീട്ടിലുള്ളവർ എന്ത് കരുതും? പിന്നെ ഈ വീട്ടിൽ കേറ്റു. അതുകൊണ്ട് ശരിക്കും ആലോചിച്ച് വേണം സംസാരിക്കാൻ. ആദിമോൻ എന്തു വന്നാലും കസ്തൂരിയെ സംശയിക്കില്ല, അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവരുടെ സംസാരത്തിലൊക്കെ ഒരു അധികാര സ്വരമുണ്ട്. വലേട്ടനത് ശ്രദ്ധിച്ചു, എന്തോ സംബന്ധക്കാരാണെന്ന വിചാരം. കടലോളം സ്നേഹവും ചെകുത്താന്റെ പ്രകൃതവുമാ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞ, പിന്നെ നീ ഈ നാട്ടിൽ തലപൊക്കി നടക്കില്ല.